തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. വികസനമാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. വഞ്ചിച്ചവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കേരളത്തിൽ NDA പല സീറ്റുകളിലും വിജയിക്കുമെന്നും സുരേഷ് ഗോപി ജനം TVയോട് പറഞ്ഞു. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നമ്മളോടൊപ്പം ചേരുകയാണ്. അവസാന ദിവസം പ്രചാരണത്തിന്റെ വലിയ ആവേശം തന്നെയാണ്. എത്രത്തോളം ഉണ്ട് ഈ ഒരു ആത്മവിശ്വാസം? നല്ല ആത്മവിശ്വാസത്തിലാണ്. ഞാൻ അത് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്, എനിക്കിത് ഭയങ്കര ബോറടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചെടുത്താൽ നന്നായിരിക്കും. കാരണം എല്ലാവരും ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്ക് ആ ഒരു ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ. തീർച്ചയായും എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയുള്ള റെസ്പോൺസ് പറഞ്ഞു, എങ്ങനെയാണ് ജനങ്ങൾ? ഗംഭീരമാണ്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ വികസന മുരടിപ്പ് അത് ചർച്ചയാവുന്നുണ്ട്? അതല്ലേ, അത് എൻ്റെ ചർച്ചയല്ല, ജനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് വാഗ്ദാനങ്ങൾ വല്ലതും? കഴിഞ്ഞ 10 വർഷം തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ പോയി ശമ്പളം വാങ്ങിച്ചിരുന്നവർ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. നൽകിയെങ്കിൽ ആ വാഗ്ദാനങ്ങൾ പാലിച്ചിരുന്നു. MPയുടെ ജോലി എന്താണ്? അത് ഇതുവരെ ജനങ്ങൾക്ക് അതിൻ്റെ രുചി അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ രുചി ഞാൻ കാണിച്ചു കൊടുക്കാം, അവരുടെ അനുഭവത്തിൽ കൊണ്ടുവരാം. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിക്ഷേപകർ ഒരുപാട് പേർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ തന്നെ സുരേഷ് ഗോപി ആ ഒരു പ്രതിഷേധത്തിലും സുരേഷ് ഗോപി അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്ന് പറഞ്ഞു പോയത്. അമിത്ഷായാണ് അന്ന് വന്ന് എല്ലാം അറിഞ്ഞു പോയിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, അമിത്ഷാ ഇതിന് പാർലമെന്റിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത് നിന്ന രണ്ട് മഹാന്മാരാരാണെന്ന് നിങ്ങൾ അന്വേഷിക്കേ, അവരെ എക്സ്പോസ് ചെയ്യും. ജനവഞ്ചകരാണവർ, അവരുടെ രാഷ്ട്രീയ കക്ഷികളും. ഒരു ഇടത് ചിന്താഗതിക്കാരൻ വരെ ഉണ്ടതിൽ എക്സ്പോസ് ദെൻ. ദി ഡോണ്ട് ബിലോങ് ടു ദ പീപ്പിൾ ആൻഡ് ദ പീപ്പിൾ ഡോണ്ട് ഹാവ് ടു വാച്ച് ഫോർ ദെം. ദർ ഇസ് നോ റീസൺ. തീർച്ചയായും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിജയക്കുതിപ്പിൽ തന്നെയാണ് NDA നേതൃത്വം. ഈ തൃശ്ശൂർ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും എങ്ങനെയാണ് നോക്കുകയാണെന്ന്? ഞാൻ എണ്ണമൊന്നും പറയാൻ എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഒരു ഒരു വൈബ്രൻസി ഉണ്ട് പല കോൺസ്റ്റിറ്റുവൻസീസിലും. അതിൽ എനിക്ക് തോന്നുന്നത് ഒന്നല്ല, അതിൽ കൂടുതലുണ്ടാവും. അങ്ങനെ ചോദിച്ചാൽ പറയും രണ്ടുമല്ല, അതിൽ കൂടുതലുണ്ടാവാം, ഉണ്ടാവട്ടെ. ഈ വിജയം NDAയുടെ വിജയമേ ആയിരിക്കില്ല, ജനങ്ങൾക്ക് അവരുടെ അതൃപ്തിയിൽ നിന്നല്ല, അവരേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്രോഹത്തിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു പരക്കം പാച്ചിലിൽ അവരെടുക്കുന്ന തീരുമാനമായിരിക്കും. ആ തീരുമാനം എന്ത് തന്നെയായാലും തൊഴുത് വണങ്ങി സ്വീകരിക്കും. എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഉറപ്പം തന്നെ കേരളത്തിൽ ഒന്നും വല്ലാതെ വരുന്നില്ല, അത് കൂടുതൽ പോകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.